ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കാണ് നമ്മളെല്ലാവരും കൊറോണയുടെ ഭീതിയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഇതിൽ നിന്നൊന്ന് ഒഴിവാകാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് വരാതിരിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് അല്ലേ അപ്പോൾ അതിലത്തെ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് സാനിറ്റൈസർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാസ്ക് എന്ന് പറയുന്നത് എൻ നയൻറ്റി ഫൈവ് ആണ് പക്ഷേ അതങ്ങനെ അത്ര അവൈലബിൾ അല്ല അപ്പോൾ അവരൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ മാസ്ക് കണ്ടോ ഇംഗത്തെ മാസ്ക് ആണ് ഇതിങ്ങനെ വൈറ്റ് കളറും ഇപ്പുറത്തെ ബ്ലൂ കളറായിട്ടുള്ളದು യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് പറ്റുന്ന കുറേ തെറ്റുകളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു ചെക്കപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ നേഴ്സ് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളും കൂടിയിട്ടാണ് ഇന്നിവിടെ പറയുന്നത് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കൂടാതെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യും കൂടി വേണം എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ചിലപ്പോൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ നമുക്ക് സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് വിചാരം മാസ്ക് മേടിക്കുക അതങ്ങ് ഇടുക അതിലിപ്പോൾ എന്താ ഇപ്പം ഇത്ര അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ആണ് ടൂർ പറഞ്ഞാൽ ഈ വീഡിയോ കാരണം അവരുടെ എല്ലാ വശങ്ങളും അറിയില്ല അതുകൊണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അതിലത്തെ ആദ്യമായിട്ടുള്ള നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പിന്നെ 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 അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഇല്ല ഇത് മാക്സിമം എയ്റ്റ് അവേഴ്സാണ് യൂസ് ചെയ്യാൻ പറ്റുക ഇത് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വീട്ടിൽ വെക്കും വീട്ടിൽ എന്തായാലും യൂസ് ചെയ്യില്ല പിന്നെ നമ്മൾ പുറമേ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് ഇപ്പോൾ ഒന്നൊന്നര മണിക്കൂർ അവിടെ എന്തെങ്കിലും പർച്ചേസോ എന്ത് കാര്യങ്ങളോ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മൾ പിന്നെയും ബാഗിലെടുത്ത് വെച്ചിട്ട് പിന്നെയും മറ്റെവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ പിന്നെയും അതെടുത്ത് യൂസ് ചെയ്യുക ഒരിക്കലും ചെയ്യരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് കാര്യം നമ്മളെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കൈ തട്ടിയിട്ടാണ് എടുത്ത് വയ്ക്കുന്നത് അല്ലേ നമ്മുടെ കൈമേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ എന്താ പറയുക വായ്ക്കോ അല്ലെങ്കിൽ മൂക്കിലോ ഒന്നും തട്ടാതിരിക്കാനാണ് മാസ്ക് വയ്ക്കുന്നത് അങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ ആ കൈ യൂസ് ചെയ്ത് ബാഗിൽ എടുത്ത് വെച്ച് തിരിച്ച് പിന്നെയും ഇത് വെക്കുവാണെങ്കിൽ പിന്നെ അതിന് എന്ത് യൂസാണുള്ളത് അല്ലേ അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ വെച്ചു ഇപ്പോൾ എയ്റ്റ് അവേഴ്സാണ് ഓഫീസ് അപ്പോൾ അവിടെ എത്തിയിട്ടായാലും വെച്ച് കഴിഞ്ഞാൽ വൈകീട്ട് എടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൈ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുമല്ലോ അപ്പോൾ ഒന്നുകിൽ കൈ നല്ലപോലെ ഹാൻഡ് വാഷ് ഇട്ട് വാഷ് ചെയ്യുക അതല്ലെങ്കിൽ കോമൺ ആയി യൂസ് ചെയ്യുന്നത് ആണല്ലോ അത് വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് ടച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ എല്ലാതും അതിൽ പറ്റി പിടിച്ച് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വയ്ക്കുന്നതിന് കാര്യം പോകും അതുകൊണ്ട് നമ്മൾ മാസ്ക് ടച്ച് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നേക്കാൾ മുന്നും കൈ വാഷ് ചെയ്തിരിക്കണം നമ്മൾ മാസ്ക് റിമൂവ് ചെയ്യുന്നതിനേക്കാളും മുന്നും ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഇതിലിങ്ങനെ കണ്ടു ഇല്ലേ ബ്ലൂ കളറുണ്ട് അതുപോലെ തന്നെ ഇവിടെ വൈറ്റ് കളറുണ്ട് അപ്പോൾ നമ്മൾക്ക് അകത്തേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ വൈറ്റ് കളറാണ് കാര്യം ഇതെന്ന് പറയുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഡ്രോപ്ലെറ്റ്സോ അല്ലെങ്കിൽ ആരെങ്കിലും തുമ്മയോ മറ്റോ ആയിപ്പോയാൽ തന്നെ നമുക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ പുറം ഭാഗം അവർ വാട്ടർ പ്രൂഫായിട്ട് സെറ്റ് ചെയ്ത് നോക്കണ ഇതിപ്പോൾ നമ്മളിങ്ങനെ അയയ്ക്കുക പ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പുറത്ത് വരണ രീതിയിൽ വേണമെന്ന് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇല്ലേ അങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് കളർ ഒത്തിരി കൂടിയ ഭാഗിൽ ഈ ഭാഗം വേണം നമ്മൾ ഇങ്ങനെ വെക്കാനായിട്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും പിന്നെ നമുക്ക് ഒരു മാറ്റേണ്ട ഒരു കാര്യം വരുന്നില്ല നമുക്ക് താഴേക്ക് പോവാം മേലേക്ക് പോവുക ഒന്നുമില്ല അവിടെ വെച്ചാൽ അവിടെ ഫിറ്റായിട്ട് ഇരുന്നോളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഓഫീസ് വർക്ക് ആയിക്കോട്ടെ ചിലപ്പോൾ ആരെങ്കിലും അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ വെക്കും അത് കഴിഞ്ഞാൽ പിന്നെ താഴത്തും ആ വരുന്ന കണ്ട് വെക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യരുത് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ട് എടുക്കാം അതല്ലാതെ നമ്മൾ ഒരിക്കലും ഇവിടെ കൊണ്ട് ആക്കരുത് കാര്യം നമ്മുടെ കൈമലറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയാതെയോ അറിഞ്ഞിട്ടോ നമുക്ക് അത് അതുമാ തട്ടിപ്പോകും പിന്നെ നമ്മൾ വെക്കുന്നതിന് യാതൊരു ബെനിഫിറ്റും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മാസ്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞു തന്നു അതായത് ഞാൻ വെച്ചിരുന്നത് വേറൊരു തരം മാസ്ക് ആയിരുന്നു അപ്പോൾ ഭയങ്കര ടൈറ്റ് കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചും കൂടി നല്ല ഒരു കുറച്ചും കൂടി ഒരു ആ നല്ലതെന്ന് തന്നെ പറയാം അങ്ങനെ മേടിച്ചതാണ് പക്ഷേ ഭയങ്കര ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് മൂക്ക് ഇങ്ങനെ അടുപ്പിച്ചിരുന്നിട്ട് വേദന എടുത്ത് തുടങ്ങി അപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ താഴ്ന്നു പോരുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ആൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ ഒരിക്കലും മാസ്ക് വെച്ചതിന് ശേഷം മാസ്ക് തൊടരുത് അതുപോലെ തന്നെ ഇങ്ങനെ വേദന എടുത്തിപ്പം അത് മാറ്റിയിട്ട് അവിടെ നിന്നൊരു വെച്ച് തന്നു അവിടുത്തെ മാസ്ക് എടുത്ത് വെച്ച് തന്നു ഈ ബ്ലൂ അപ്പോഴാണ് വെക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടി കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് താങ്ക് യു